നമസ്കാരം. കടക്കാവൂരിലെ ഇപ്പോൾ അമ്മ മകനെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത വലിയ ചർച്ചയായിരുന്നു. അത് കേസായി മറ്റതായി മറിച്ചതായി അന്വേഷണമായി അതിന്റെ നിജസ്ഥിതി കുറേശ്ശെ കുറേശ്ശെയായി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ പോലീസിന്റെ ഇടപെടൽ കൂടി, ഈ തിരക്കഥയ്ക്ക് പിന്നിൽ പോലീസ് കൂടി ഇടപെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തിനാണ് പോലീസ് ഒരു കുടുംബം കലക്കാനായി, ഒരു കുടുംബത്തെ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ നാണം കെടുത്താനായി ഒക്കെ ഇത്തരത്തിൽ ഇടപെട്ടത് എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. അത് വീണ്ടും ഈ കേസും ഇതിന്റെ വിശദാംശങ്ങളും മറ്റ് കുരുക്കുകളിലേക്ക് മറ്റ് സംശയങ്ങളിലേക്ക് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. പോലീസിലെ ചില ഉന്നതർ ഉൾപ്പെട്ട തിരക്കഥ കൂടിയാണ് ഇതെന്നാണ് സൂചന. അതായത് ഈ ഭർത്താവിന്റെ രണ്ടാം വിവാഹം എതിർത്തതിന്റെ പേരിലുള്ള കള്ളക്കേസെന്ന യുവതിയുടെ മാതാപിതാക്കളുടെ ആരോപണവും ചേട്ടനെ കൊണ്ട് വാപ്പിച്ച് അടിച്ചു പറയിച്ചതാണെന്നുള്ള ഇളയമകന്റെ മൊഴിയും ഇപ്പോൾ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. തനിക്കെതിരെ പരാതി നൽകിയ ഭാര്യയെ കുരുക്കാനായി ഭർത്താവ് മകനെ ബലം പ്രയോഗിച്ചും മർദ്ദിച്ചും ഉപയോഗപ്പെടുത്തുകയാണ് എന്ന തരത്തിലുള്ള സൂചനകളുമുണ്ട്. നേരത്തെ വന്നതാണ് പരാതിക്കാരിയായ തന്റെ പേര് എഴുതിയ പ്രഥമ വിവര റിപ്പോർട്ട് തെറ്റാണെന്ന ശിശുക്ഷേമ സമിതി ജില്ലാ അധ്യക്ഷ എൻ സുനന്ദയുടെ വെളിപ്പെടുത്തലും, അതുപോലെ കുടുംബവഴക്കിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പീഡന പരാതി ഉയർന്നപ്പോൾ ജാഗ്രത കാട്ടേണ്ടിയിരുന്നു എന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടും ഇപ്പോൾ പോലീസിന് എതിരായി ഭവിച്ചിരിക്കുകയാണ്. യുവതിയുടെ ഭർത്താവും ഒരു അഭിഭാഷകനും പോലീസിലെ ചില ഉന്നതരും ചേർന്നുള്ള തിരക്കഥയാണ് യുവതിക്കെതിരെ പോക്സോ കേസ് ചമച്ചത് എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് DGP തിരുവനന്തപുരം IG ഹർഷിത അട്ടല്ലൂരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിവാഹബന്ധം വേർപെടുത്താതെ ഭർത്താവ് മറ്റൊരു യുവതിക്കൊപ്പം താമസിക്കുകയാണെന്ന് യുവതി പോലീസിന് പരാതി നൽകിയിരുന്നു. ജീവനാംശം ആവശ്യപ്പെട്ടതോടെ ഒരു അഭിഭാഷകന്റെ സഹായത്തോടെ തിരക്കഥ മെനഞ്ഞു എന്നാണ് ആക്ഷേപം. പോലീസ് ഉദ്യോഗസ്ഥർ 3 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയാണ് യുവതിയെ കൊടുക്കാനുള്ള ഗുരുതര ആരോപണത്തിനായി 14 വയസ്സുള്ള മകനെ കരുവാക്കിയതെന്നും ആരോപണമുണ്ട്. 3 ലക്ഷം രൂപ പോലീസുകാർ കൈക്കൂലി വാങ്ങിയാണ് ഈ നാടകം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്, ഈ നാടകം പ്രക്ഷേപണം ചെയ്തത് എന്ന സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മകനെ പീഡിപ്പിച്ചു എന്ന കേസ് ചുമത്തി പാവം പിടിച്ച ആ യുവതി ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിലാണ്. അവർക്ക് നാളെ ഇതുമായി ബന്ധപ്പെട്ട് അവർ ജാമ്യാപേക്ഷ നൽകുന്നുണ്ടെന്ന റിപ്പോർട്ടുണ്ട്. 3 വർഷമായി വേർപിരിഞ്ഞ് കഴിയുകയാണ്. അതുപോലെ പോലീസ് തിടുക്കം കാട്ടിയെന്ന വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ വ്യക്തമായൊരു സൂചന നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മച്ചിയെ ജയിൽ കയറ്റാൻ വാപ്പിച്ച് അടിച്ചു പറയിച്ചതാണ് എന്ന് ഇളയ കുട്ടിയുടെ മൊഴി, അത് വളരെ കാര്യമായി എടുക്കേണ്ട മൊഴിയാണ്. അടി കിട്ടാതിരിക്കാൻ വേണ്ടി പാവം മൂത്ത മകൻ ജ്യേഷ്ഠൻ ഈ മൊഴി ഇങ്ങനെ അമ്മയ്ക്കെതിരെ കൊടുത്തതാണ് എന്ന തരത്തിലാണ് ഇളയമകൻ്റെ മൊഴി നേരത്തെ വന്നത്. ഉമ്മച്ചിയെ ജയിലിലടയ്ക്കാനായി വാപ്പിച്ച് ചേട്ടനെ അടിച്ചു പറയിപ്പിച്ചത് ആണെന്നാണ് ഇളയമകൻ പറയുന്നത്. പിതാവിന്റെ ക്രൂരമർദ്ദനം സഹിക്കാനാകാതെയാണ് 14-കാരൻ അമ്മയ്ക്കെതിരെ ലൈംഗിക പരാതി ഉന്നയിച്ചത് എന്ന സൂചനകളാണ് ഇളയകുട്ടി നൽകുന്നത്. ഉമ്മച്ചി തെറ്റൊന്നും ചെയ്യില്ല, ഉമ്മച്ചിയെ ജയിലിലാക്കുമെന്ന് വാപ്പച്ചി എപ്പോഴും പറയുമായിരുന്നു. ഉമ്മച്ചിയെ ചവിട്ടുകയും അടിക്കുകയും ചെയ്യും. ചേട്ടൻ പറഞ്ഞത് അടികൊള്ളാൻ മടിച്ചിട്ടാണ്, പക്ഷേ ഞാനത് ചെയ്തില്ല, എന്നെയും അടിക്കുമായിരുന്നു, ചുമ്മാതിരുന്നാലും ഞങ്ങളെ അടിക്കും. മുമ്പും ഉമ്മച്ചിക്കെതിരെ ഇങ്ങനെ പറയിപ്പിക്കാൻ നോക്കിയിരുന്നു, ഉമ്മച്ചി പലപ്പോഴും തല്ലുകൊണ്ട് കരയുന്നത് കണ്ടിട്ടുണ്ട് എന്ന ഇളയമകന്റെ വളരെ ഡീറ്റെയിൽഡ് ആയ ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ FIR എടുത്ത വിവരം തെറ്റാണെന്ന് ശിശുക്ഷേമ ഓഫീസർ ജില്ലാധ്യക്ഷ സുനന്ദയുടെ മൊഴിയുണ്ട്. അപ്പോൾ പോലീസും ഈ ക്രൂരനായ ഈ ഭർത്താവും ചേർന്ന് ഉണ്ടാക്കിയ മൊഴി ആണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയ സംഭവ വികാസങ്ങളാണ് ഇവിടെ അരങ്ങേറിയത് എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് കൈമാറുമെന്നാണ് അറിയുന്നത്. എന്തൊക്കെ വന്നാലും ഇത് അതിക്രൂരമായി പോയി. ഒരു മകനെ കൊണ്ട് അമ്മ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പറയിപ്പിക്കുകയും തുടർന്ന് അമ്മയുടെ മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. കേരളം ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണിത്. തുടർന്ന് മാധ്യമങ്ങളുടെ ഇടപെടലാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാൻ ഇപ്പോൾ കാരണമായിരിക്കുന്നത്. അപ്പോൾ ഉമ്മച്ചി ഇതിനു മുൻപും ജയിലിൽ ഉമ്മച്ചിയെ വിടും, ഉമ്മച്ചിക്കെതിരെ പറയണം എന്നൊക്കെ ചേട്ടനെ കൊണ്ട് അടിച്ചു പറയിപ്പിച്ചതാണ് എന്ന് അനുജൻ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ തന്നെ വളരെ കാര്യമായി എടുക്കേണ്ട വിഷയമാണ്. കൃത്യമായി ഈ വിഷയത്തിൽ തുടക്കം മുതലേ അന്വേഷണം നടത്തണം. പോലീസ് കൈക്കൂലി വാങ്ങി ഈ നാടകം പ്ലാൻ ചെയ്യുകയായിരുന്നു. അഭിഭാഷകൻ കൂട്ടുനിന്ന അഭിഭാഷകൻ ആരാണ്, എന്തായിരുന്നു ഉദ്ദേശം, ഇയാൾ കാണിച്ചത് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിച്ചത് എന്തിനാണ്, ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത് എന്തിനാണ്, ഏത് നിലയിലേക്കും മനുഷ്യൻ താഴുന്നു എന്നതിൻ്റെ ഏറ്റവും മകുടമായ ഒരു ഉദാഹരണമായിട്ടാണ് ഇതിനെ സാമൂഹ്യ പ്രവർത്തകർക്ക് തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയത്തിൽ, അതായത് അമ്മ മകനെ പീഡിപ്പിച്ചു എന്ന് വാർത്തയുണ്ടായ വിഷയത്തിൽ തന്നെ വലിയ ചർച്ചകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും പേടിച്ച്, അടി കിട്ടുമെന്ന് പേടിച്ച് 14-കാരൻ സ്വന്തം അമ്മയ്ക്കെതിരെ ഇപ്പോൾ മൊഴി കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. അമ്മ പീഡിപ്പിച്ചു, പീഡനത്തിൻ്റെ അർത്ഥം പോലും ചിലപ്പോൾ ആ കുട്ടിക്ക് അറിയില്ലായിരിക്കാം. ആ കുട്ടികളെ നിരന്തരം ഈ പിതാവ് ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് ഇളയ കുട്ടി പറയുന്നത്. എപ്പോഴും അടിക്കും. അപ്പോൾ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നതിനും കുട്ടികളെ ഉപദ്രവിച്ചതിനുള്ള കേസ് കൂടി ഇയാൾക്കെതിരെ എടുക്കണം എന്ന് ചില നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും കേസിൻ്റെ അന്വേഷണം നടക്കുകയാണ്. വിശദമായ അന്വേഷണത്തിന് ശേഷം ഇതിൻ്റെ നിജസ്ഥിതി, യാഥാർത്ഥ്യം പുറത്തു വരട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.